السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برلم 226. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أَمْ حَسِبْتَ أَنَّ أَصْحَابَ الْكَهْفِ وَالرَّقِيمِ كَانُوا مِنْ آيَاتِنَا عَجَبًا إِذْ أَوَى الْفِتْيَةُ إِلَى الْكَهْفِ فَقَالُوا رَبَّنَا آتِنَا مِنْ لَدُنْكَ رَحْمَةً رَبَّنَا آتِنَا مِنْ لَدُنْكَ رَحْمَةً وَهَيِّئْ لَنَا مِنْ أَمْرِنَا رَشَدًا. فَضَرَبْنَا عَلَى آذَانِهِمْ فِي الْكَهْفِ سِنِينَ عَدَدًا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. نحن نقص عليك نبأهم بالحق، إنهم فتية آمنوا بربهم وزدناهم هدى. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها، لقد قلنا إذا شططا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് നാം ഓതിയത്. പരിശുദ്ധമായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം 9-ാമത്തെ ആയത്ത് മുതൽ 12 കൂടിയ ആയത്തുകളിൽ ചുരുങ്ങിയ നിലക്കും 13 മുതൽ 26 വരെയുള്ള ആയത്തുകളിൽ അല്പം വിശദീകരിച്ചിട്ടും പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. ഇപ്പോൾ ഓതിയ ആയത്തുകളുടെ ഏകദേശ അർത്ഥം പറഞ്ഞു ഇൻഷാ അള്ളാഹ് വിശദീകരണം നാളെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനു മിൻ ആയാതിന അജബ. അതല്ല നബിയെ, അം ഹസിബ്ത, അങ്ങ് വിചാരിച്ചുവോ, അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, റഖീമിൻ്റെയും ഗുഹയുടെയും ആളുകൾ, കാനു മിൻ ആയാതിന അജബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അത് ഒരു അത്ഭുതമായിരുന്നു എന്ന് തങ്ങൾ വിചാരിച്ചുവോ, അഥവാ അങ്ങനെ വിചാരിക്കേണ്ടതില്ല, അതിനേക്കാൾ അത്ഭുതകരമായ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലുണ്ട്, നമ്മുടെ സൃഷ്ടി സമൂഹങ്ങളിലുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഉണർത്തുകയാണ്. ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം, ഫഖാലു റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഇ് ലനാ മിൻ അംരിനാ റഷദ. നബിയെ, തങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ആ യുവാക്കൾ ഗുഹയിലേക്ക് പ്രവേശിച്ചതായ ആ സന്ദർഭം, അതേസമയം അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ,
റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മാ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. വഹയ്യിഇ ലനാ മിൻ അംരിനാ റഷദാ, ഞങ്ങളുടെ കാര്യത്തിൽ സന്മാർഗം സജ്ജമാക്കി തരികയും ചെയ്യണമേ. വഹയ്യിഇ ലനാ മിൻ അംരിനാ റഷദാ, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ആ സന്മാർഗത്തെ നീ ഞങ്ങൾക്ക് സജ്ജമാക്കി തയ്യാറാക്കി തരികയും ചെയ്യണമേ എന്നും അവർ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ, എന്നിട്ട് കുറേ കൊല്ലത്തേക്ക് ആ ഗുഹയിൽ അവരെ നാം ഉറക്കി. ഫളറബ്നാ അലാ ആദാനിഹിം, അവരെ നാം ഉറക്കി ഫിൽ കഹ്ഫിയ ഗുഹയിലായി. സിനീന അദദ, കുറേ വർഷങ്ങൾ അവരെ ആ ഗുഹയിൽ നാം ഉറക്കിക്കിടത്തി. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ثم بعثناهم പിന്നീട് അവർ ആ ഗുഹയിൽ താമസിച്ച കാലം ശരിക്ക് കണക്കാക്കുന്നത് രണ്ട് കക്ഷികളിൽ ഏതാണ് എന്നറിയുവാനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു. സുമ്മബഅസ്നാഹും, പിന്നെ നാം അവരെ എഴുന്നേൽപ്പിച്ചു. എന്തിനാണ് അവരെ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ, ശരിക്ക് കണക്കാക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട് കക്ഷികളിൽ ഏതാണ് എന്നറിയുവാനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു. ഈ ആയത്തുകൾക്ക് വിശദീകരണം പറയേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസുകളിലായി നമുക്കത് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു വീണ്ടും പറയുന്നു, നഹനു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നഹനു നഖുസ്സു അലൈക, അങ്ങയുടെ മേൽ അവരുടെ വിവരണങ്ങൾ, അവരുടെ ആ വൃത്താന്തം താങ്കൾക്ക് സത്യസന്ധമായി നാം വിവരിച്ചു തരാം. നഹനു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അങ്ങക്ക് നാം വിവരിച്ചു തരാം അവരുടെ ആ വൃത്താന്തം സത്യസന്ധമായി തന്നെ വിവരിച്ചു തരാം. إنهم فتية آمنوا بربهم وزدناهم هدى. إنهم فتية ترتيايم أبر تنقل ورشدا بالبشرسي تقرأت يواكلا ما ترم الله وزدناهم آمنوا بربهم وزدناهم هدى أبر كنام سنمارك بوضم ورد بيكو إن شيدو الله يكون بشرسي تقرأت എന്നിട്ട് അക്രമിയായ രാജാവിൽ നിന്ന് അവരുടെ ദീനിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവർ ഓടിപ്പോവുകയും അങ്ങനെ ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുകയും പടച്ച റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ ആ സന്മാർഗത്തെ നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇന്നും പരിശുദ്ധമായ ഖുർആനു ഷരീഫിലൂടെ ഖിയാമത്ത് നാൾ വരെയും ആ സംഭവം ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന യുവാക്കളായ ഏതാനും ആളുകൾ അവരെ ദീന് സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ് ഇന്നഹും ഫിത്തിയ, തീർച്ചയായും അവർ യുവാക്കളായിരുന്നു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, അവരെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച യുവാക്കളായിരുന്നു അവർ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ യുവാക്കളുടെ സ്മരണ ഇന്നും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ലോകം മുഴുവനും അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെയും അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇൻഷാല്ലാ അതിൻ്റെ വിവരണങ്ങൾ, അതിൻ്റെ ചരിത്ര സംഭവം സംക്ഷിപ്തമായി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസങ്ങളിലായി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.